വാരണാസി ലോക്സഭാ മണ്ഡലത്തിലെ മുഖ്യ വരണാധികാരി എസ് രാജലിംഗത്തിന്റെ മുമ്പാകെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പണ്ഡിറ്റ് ഗണേശ്വർ ശാസ്ത്രി, ബൈജ്നാഥ് പട്ടേൽ, ലാൽചന്ദ് കുശ്വാഹ, സഞ്ജയ് സോങ്കർ എന്നിവരാണ് നരേന്ദ്രമോദിയുടെ പത്രികയിൽ പിന്തുണച്ചുകൊണ്ട് ഒപ്പുവച്ചിരിക്കുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് സമയം കുറിച്ച വ്യക്തിയാണ് പണ്ഡിറ്റ് ഗണേശ്വർ ശാസ്ത്രി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മാത്രമായിരുന്നു പത്രികാ സമർപ്പണം നടന്ന വരണാധികാരിയുടെ മുറിയിലുണ്ടായിരുന്ന ബിജെപിയുടെ ഏക ദേശീയ നേതാവ്. കാലഭൈരവ ക്ഷേത്രത്തിൽ പ്രാർത്ഥനയും പൂജയും നടത്തിയ ശേഷമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി വാരണാസി കളക്ട്രേറ്റിൽ എത്തിയത്. രാവിലെ ഗംഗാതീരത്തുള്ള ദശാശ്വമേധ് ഘാട്ടിൽ പ്രധാനമന്ത്രി പൂജയും ആരതിയും നടത്തിയിരുന്നു. പത്രികാ സമർപ്പണത്തിന്റെ ഭാഗമായി എൻഡിഎയുടെ എല്ലാ പ്രധാന നേതാക്കളും വാരണാസിയിലെത്തിയിരുന്നു. 12 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും വാരണാസിയിലെത്തി. ഇന്നലെ വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂറ്റൻ റോഡ് ഷോ നടന്നിരുന്നു. ജൂൺ 1 വാരണാസിയിലെ വോട്ടെടുപ്പ്. കോൺഗ്രസ് നേതാവ് അജയ് റായാണ് മോദിയുടെ പ്രധാന എതിരാളി. 2014 നേടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഇത്തവണ മോദി ലോക്സഭയിലെത്തുമെന്നാണ് ബിജെപി നേതാക്കൾ പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.